ചെക്ക് കേസിൽ കുറ്റവിമുക്തനായി യുഎഇയിൽ നിന്ന് മടങ്ങിയെത്തിയ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ആലുവയിൽ മാധ്യമങ്ങളെ കാണാൻ എത്തുകയാണെന്ന് മനസ്സിലാക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക്. നിങ്ങളൊക്കെ ആ മാധ്യമങ്ങളിൽ അതുപോലെ കേട്ടതാണ്, എവിടെ നിന്നോ ഈ ചെക്ക് ഏതാണ്ട് 25,000 ദിറം, അതായത് ഇന്ത്യൻ റുപ്പീസ് 25 ലക്ഷം രൂപ കൊടുത്ത് ഈ ചെക്ക് വാങ്ങി. ഈ ചെക്ക് വാങ്ങിയ ശേഷം ഫോർജ്ഡ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ്, നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടതുപോലെ ഒരു ഡോക്യുമെൻ്റ്, അതായത് ഞാൻ ഇയാൾക്ക് ഈ പറയുന്ന വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റിയായി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഇവർ പല ഭീഷണി നടത്തുകയും അത് നേരെ ഞാൻ അവിടെ ഇത് അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോകുന്നത് പ്രോസിക്യൂട്ടറടുത്തേക്കാണ്. പ്രോസിക്യൂട്ടറടുത്തെത്തി പ്രോസിക്യൂട്ടറടുത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് ഈ ചെക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല. കാരണം 10-12 വർഷക്കാലം മുമ്പുള്ള ചെക്ക്, അതായത് യുഎഇയിൽ കഴിഞ്ഞ ഏതാണ്ട് 2012 അവിടെ ഒരു പുതിയ നിയമം നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ നോട്ട് നിരോധനം വന്നത് അതേ രീതിയിൽ തന്നെ അവിടെയുള്ള മുഴുവൻ ചെക്കുകളും അന്ന് നിരോധിക്കുകയുണ്ടായി. നിരോധിച്ച ശേഷം പുതിയ ചെക്കുകൾ, വാട്ടർമാർക്കും ഹോളോഗ്രാമും ഉള്ള പുതിയ ചെക്കുകൾ അവിടെ ഇറക്കുകയും ഗവൺമെൻറ് സർക്കുലർ ഇറക്കുകയുണ്ടായി. എന്തെങ്കിലും അങ്ങനെയുള്ള ചെക്കുകൾ ആരുടെയെങ്കിലും കൈകളിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ച് നൽകി മുഴുവൻ ചെക്കുകളും മാറ്റിയെടുക്കണം എന്ന് ഗവൺമെൻറ് സർക്കുലർ ഇറങ്ങുകയും ഈ ചെക്കുകൾ അസാധുവാക്കുകയും ചെയ്തതാണ്. ഈ ചെക്ക് അതുപോലെ തന്നെ ഈ കമ്പനിയിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, മറ്റുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അവിടെ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ണർ കൂടെ ഒപ്പിട്ടാൽ മാത്രമേ ഈ ചെക്ക് വാലിഡ് ആകുകയുള്ളൂ. ഇത് ജോയിൻറ്റ് സിഗ്നറ്ററിയാണ്. ഈ 10-12 വർഷം പഴക്കമുള്ളത് ഈ കമ്പനി തന്നെ പൂട്ടിപ്പോയിട്ട് 12 വർഷത്തോളമായി. ഈ കമ്പനിയുടെ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റഡ് അല്ലാതായത് 2009 ലാസ്റ്റ് ചെക്ക് പോലും വരികയുണ്ടായത്. പക്ഷേ ഈ സത്യാവസ്ഥകൾ മുഴുവൻ ഞാൻ അവിടുത്തെ നിയമവ്യവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ അവിടുത്തെ പ്രോസിക്യൂട്ടറെ അറിയിക്കും. അദ്ദേഹം അപ്പം തന്നെ 1,000,000 ദിറം ഡെപ്പോസിറ്റായി വെച്ച് എന്നോട് ഇറങ്ങുവാൻ അനുവാദം തരികയുണ്ടായി. അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അവിടെ പണം എത്തിക്കുവാൻ വേണ്ടി യൂസഫ് അലി ചേട്ടനും അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ കൂടെ അവിടെ സഹായിച്ച് അപ്പം തന്നെ ആ പണം അവിടെ കെട്ടിവെച്ച് ഞാൻ ഈ പേപ്പറുകൾ ആരും സൂക്ഷിക്കാറില്ല.